എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം എല്ലാവരും ബാങ്ക് ഇടപാടുകൾ നടത്തുന്നവരാണ്, ബാങ്കിൽ പണം നിക്ഷേപിക്കാറുമുണ്ട്. എന്നാൽ ഒരു പരിധിയിൽ കൂടുതൽ ബാങ്കിൽ പണം നിക്ഷേപിച്ചാൽ ഏതെങ്കിലും രീതിയിലുള്ള നിയമപ്രശ്നങ്ങളോ മറ്റോ ഉണ്ടാകുമോ എന്ന ആശങ്ക പല ആളുകൾക്കും ഉണ്ട്. സ്വന്തം ബാങ്ക് അക്കൗണ്ടുകളിൽ ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യുന്നതിനും സ്വീകരിക്കുന്നതിനും പരിധി ഉണ്ടോ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ബാങ്കിൽ ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യുന്നതിന് പരിധി ഉണ്ട് എന്നുള്ള ധാരണയിൽ ഉള്ളവരാണ് നാം എല്ലാവരും. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ക്യാഷായി ബാങ്കിൽ നിക്ഷേപിക്കാൻ പാടില്ല എന്ന് പലരും പറയാറുണ്ട്. എന്നാൽ ബാങ്കുകളിൽ പണം നിക്ഷേപിക്കുന്നതിന് പരിധിയില്ല. ഒരു നിശ്ചിത തുക മാത്രമേ നിക്ഷേപിക്കാവൂ എന്നതിനെക്കുറിച്ച് റിസർവ് ബാങ്കിനോ ഇൻകം ടാക്സിനോ യാതൊരുവിധ നിബന്ധനകളോ പരിധികളോ നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ 10 ലക്ഷമോ അതിൽ കൂടുതലോ ഉള്ള തുകകൾ ബാങ്കിൽ നിക്ഷേപിക്കാൻ പാടില്ല എന്നൊരു റൂളില്ല. എത്ര പണം വേണമെങ്കിലും അക്കൗണ്ടിൽ നിക്ഷേപിക്കാം എന്നർത്ഥം. പക്ഷേ നമ്മൾ നിക്ഷേപിക്കുന്ന പണത്തിന് വ്യക്തമായ രേഖകൾ ഉണ്ടായിരിക്കണം. നമ്മൾ നിക്ഷേപിക്കുന്ന തുക ലീഗൽ എമൗണ്ട് ആയിരിക്കണം. പണത്തിൻ്റെ ഉറവിടം നമ്മൾ കൃത്യമായി കാണിക്കുകയും വേണം. ഇത്തരത്തിൽ സോഴ്സ് കാണിച്ച ലീഗലായ തുക എത്ര വേണമെങ്കിലും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ കഴിയും. എന്നാൽ നമ്മൾ ആരെങ്കിലും 10 ലക്ഷമോ അതിൽ കൂടുതലോ തുക ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയാണ് എങ്കിൽ ആ വിവരം ഇൻകം ടാക്സിനെ ബാങ്ക് അറിയിക്കണം എന്നൊരു നിബന്ധന ഉണ്ട്. എന്നാൽ ഒരു സ്ഥാപനത്തിൻ്റെ കറണ്ട് അക്കൗണ്ടിലാണ് എങ്കിൽ ആ പരിധി 50 ലക്ഷമോ അതിൽ കൂടുതലോ ആണ്. ആ പരിധിയിലുള്ള തുക സ്ഥാപനത്തിൻ്റെ കറണ്ട് അക്കൗണ്ടിൽ വന്നാലും ബാങ്ക് അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കണം എന്നതാണ് ചട്ടം. ഇങ്ങനെയുള്ള വിവരങ്ങൾ ബാങ്ക് ഇൻകം ടാക്സിനെ അറിയിക്കുന്ന പക്ഷം ഇൻകം ടാക്സിൽ നിന്നും അക്കൗണ്ട് ഉടമയ്ക്ക് ലെറ്റർ ലഭിക്കുന്നതാണ്. ഇങ്ങനെ ലെറ്റേഴ്സ് വന്നാൽ ആ ലെറ്റർ അവഗണിക്കരുത്. ലെറ്റർ വന്നാൽ നമ്മുടെ പണത്തിൻ്റെ സോഴ്സ് കാണിച്ച് എത്ര തുക വേണമെങ്കിലും നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാനാകും. ഒരാൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ടോ ഉണ്ട് എങ്കിൽ എല്ലാ അക്കൗണ്ടിൽ കൂടിയോ അല്ലെങ്കിൽ ഒറ്റ അക്കൗണ്ടിലോ സാമ്പത്തിക വർഷം അതായത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 നുള്ളിൽ 10 ലക്ഷമോ അതിൽ കൂടുതലോ വന്നിട്ടുണ്ട് എങ്കിലാണ് ബാങ്ക് ആ വിവരം ഇൻകം ടാക്സിനെ അറിയിക്കേണ്ടത്. ഇങ്ങനെ വിവരം ബാങ്ക് കൈമാറിയാൽ ഇൻകം ടാക്സിൽ നിന്നും ഇതിൻ്റെ സോഴ്സ് അന്വേഷിച്ച് നോട്ടീസ് വരും. പണം ലീഗലാണെങ്കിലും നിങ്ങൾക്ക് സോഴ്സ് കാണിക്കാൻ കഴിയും എങ്കിലും നിങ്ങൾക്ക് പണത്തിൻ്റെ ഉറവിടം കാണിച്ചുകൊണ്ട് വീണ്ടും അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കാവുന്നതാണ്. എന്നാൽ ക്യാഷിന് വ്യക്തമായിട്ടുള്ള രേഖകൾ കാണിക്കാൻ കഴിയാതെ വരികയാണ് എങ്കിൽ നിങ്ങൾ നിയമ നടപടികൾ നേരിടേണ്ടി വരും. വ്യക്തിയുടെ സേവിങ്സ് അക്കൗണ്ട് പോലെ തന്നെ സ്ഥാപനങ്ങളുടെ കറണ്ട് അക്കൗണ്ടുകളിൽ അത് ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒറ്റ അക്കൗണ്ടിലോ ഒറ്റത്തവണയായോ വിവിധ സമയങ്ങളിലായോ 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ തുക വന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ സോഴ്സ് അന്വേഷിച്ചും ഇൻകം ടാക്സ് നോട്ടീസ് വരുന്നതാണ്. അതിനും കൃത്യമായ രേഖകൾ കാണിച്ചാൽ മതി. പണത്തിന് കൃത്യമായി ഇൻകം ടാക്സ് അടയ്ക്കുന്ന ആളുകൾക്കും സോഴ്സ് കാണിക്കുന്നവർക്കും പരിധിയില്ലാതെ പണം അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാവുന്നതാണ്. ടാക്സ് അടയ്ക്കാത്തവർക്കും സോഴ്സ് കാണിക്കാത്തവർക്കും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിയമ നടപടി നേരിടേണ്ടി വരും. അതിന് വലിയ പിഴയും അടയ്ക്കേണ്ടി വന്നേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പണത്തിൻ്റെ ട്രാൻസാക്ഷനും സോഴ്സും കൃത്യമായി ഡിസ്ക്ലോസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ലീഗലായ വ്യക്തമായ സോഴ്സ് കാണിക്കാൻ കഴിയുന്ന പണം പരിധിയില്ലാതെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാൻ കഴിയും എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കുക. മാത്രമല്ല ആദായനികുതി നിയമപ്രകാരം ഒരു വ്യക്തിക്ക് 2 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള തുക കറൻസി ഇടപാടുകൾ നടത്താൻ സാധിക്കില്ല. ആദായ നികുതി നിയമം സെക്ഷൻ 269ST പ്രകാരമാണ് ഈ പരിധി നിശ്ചയിച്ചിട്ടുള്ളത്. ഒരു ദിവസത്തെ പരിധിയാണിത്. അതായത് ഒരു വ്യക്തിക്ക് 2 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള തുക ഒരു ദിവസം ഇടപാട് നടത്താൻ സാധിക്കില്ല. 2 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകളെല്ലാം ബാങ്ക് വഴി തന്നെ നടത്തണം. 2 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള തുക ഒരു ദിവസം ക്യാഷായിക്കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് മാത്രമല്ല സ്വീകരിക്കാനും സാധിക്കില്ല. പിഴ ഒഴിവാക്കുന്നതിന് ചെക്ക്, ബാങ്ക് ട്രാൻസ്ഫർ, UPI ഇടപാടുകൾ എന്നിവ മുഖാന്തരം പണം കൈമാറാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബന്ധുക്കളിൽ നിന്നുള്ള ഇടപാടിനും ഇത് ബാധകമാണ്. ഈ നിബന്ധനകൾ പാലിക്കാതെ ഇടപാട് നടത്തിയാൽ ഇടപാടിലെ മുഴുവൻ തുകയും പിഴയായി ഈടാക്കുന്നതാണ്. ഉദാഹരണത്തിന്, ഒരു ജ്വല്ലറിയിൽ നിന്നും 3 ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങിയ ഒരാൾക്ക് ഇതിൻ്റെ പണം മുഴുവനായും കറൻസിയായി നൽകാനാവില്ല.
പകരം ചെക്ക് വഴിയോ കാർഡ് വഴിയോ ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ പണം അടയ്ക്കാനാകും. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷനുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി ഷെയർ ചെയ്യുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം.